வெள்ளமலை சுரங்க டனல் சுரங்கப்பகுதி என்ன டனல் டனலான നമ്മളിപ്പോൾ നീരാൽ ഡാം എന്ന് പറയുന്ന ഒരു ഡാം കാണാനായിട്ട് പോവുകയാണ്. എൻ്റെ കൂടെയുള്ളത് ജിമ്മെന്ന് പറയുന്നതിൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം പുള്ളി തമിഴ്നാടുകാരനാണ്. അപ്പോൾ എന്നെ ഈ വഴിക്കെല്ലാം കൊണ്ടുപോയത് അദ്ദേഹമാണ്. അപ്പം വാൽപ്പാറ ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ നീരാൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. മലയാളികളൊക്കെ കാണാൻ വരുന്ന സ്ഥലമാണ് എങ്കിൽ ഈ വാൽപ്പാറ പോകുന്നവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. ടൗണിൽ നിന്ന് കുറച്ച് മാറിയെങ്കിലും അങ്ങോട്ട് പോകാനായിട്ടൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ ഇത് നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ മലയാളികൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരോട് സംസാരിച്ചിട്ടാണ് ഇപ്പം ഡാമിൻ്റെ അടുത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ നീല ഡാമിൻ്റെ സൈറ്റിലോട്ട് എത്താണ്. ചെറിയ ഡാമാണ്. വണ്ടി അലൗഡ് ആണോ ഡാം സൈറ്റിൽ? കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. വെള്ളം കുറവല്ലേ? മൂന്ന് ഷട്ടറാണ്, രണ്ടാമത്തെ ഷട്ടർ. കയറിപ്പോകാൻ അനുമതിയില്ല. ആ, കയറിപ്പോകാൻ അനുമതിയില്ല. ആ, വെള്ളമലൈ സുരംഗ ടണൽ സുരംഗപ്പകുതി എന്ന ടണൽ ടണലാണ് ടണലാണ് ആ ഒരു എലുമ്പ് കുടിച്ചും പുല്ലൊക്കെ പൊട്ടി എലുമ്പ് കുടി മണ്ടയോട് കെളിക്കൺ. ഓക്കെ ഓക്കെ. ഇത് വെള്ളമലൈ ടണൽ എന്ന് പറയുന്ന ടണലാണ്. നീരാൽ ഡാമിൽ നിന്ന് ഷോളയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന വെള്ളം കൊണ്ടുപോകാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഷോളയാർ ഡാം എന്ന് വെച്ചാൽ തമിഴ്നാടിൻ്റെ ഷോളയാർ ഡാമുണ്ട്, കേരളത്തിൻ്റെ ഷോളയാർ ഡാമുണ്ട്. ഇതിൽ അപ്പർ ഷോളയാർ, മുകളിലിരിക്കുന്ന ഷോളയാർ ഡാം, ഭൂമിശാസ്ത്രപരമായി മുകളിലിരിക്കുന്ന ഷോളയാർ ഡാം തമിഴ്നാടിൻ്റെ കയ്യിലാണ്. തമിഴ്നാട് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോളയാർ ഡാം, കേരളത്തിൻ്റെ ഷോളയാർ ഡാം താഴെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ മലക്കപ്പാറ പോകുന്ന റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാം. ഇതിപ്പോൾ ടണലിൻ്റെ ഉൾവശം, ഇവിടെ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്, വളരെ കുറച്ച് വെള്ളം മാത്രമേ പോകുന്നുള്ളൂ. ഒരടി വെള്ളം പോലും പോകുന്നില്ല ടണലിനകത്തൂടെ, ഷോളയാർ ഡാമിലോട്ട് പോകുന്നില്ല.